പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ തരംഗമാണല്ലോ ഏത് കാര്യവും ആർക്കും മറച്ചുവെക്കാൻ സാധ്യമല്ല ക്യാമറ കണ്ണുകളില്ലാതെ അതുകൊണ്ട് എവിടെയും കേറി ഏത് വിഷയവും ഒപ്പിയെടുത്ത് ജനമധ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് സോഷ്യൽ മീഡിയകളുണ്ട് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മളത് കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും ഇന്ന് ഈ വളർന്നു വരുന്ന തലമുറയെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് പാത്രമായിരിക്കുന്നത് വാർദ്ധക്യകാലത്ത് ആരോഗ്യമില്ലാത്തവർക്ക് സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്കുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് വൃദ്ധസദനങ്ങൾ ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭിക്കും ഒരേ പ്രായത്തിലുള്ള ആളുകൾ അവരുടെ ഒരേ സമാനമായ അനുഭവങ്ങൾ ഉള്ളവർ സമാന പ്രായക്കാർ ഒരേ രൂപത്തിലുള്ള വേദനകളും സ്വപ്നങ്ങളും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും എല്ലാ തരത്തിലുള്ള ആസ്വാദനങ്ങളും കളിയും ചിരിയും നല്ല ഭക്ഷണവും വർത്തമാനവും സന്തോഷം എല്ലാം അവിടെ കിട്ടും എന്നാൽ ഏറ്റവും അധികം ആവശ്യമായ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലും അവർക്ക് അവിടെ ലഭിക്കുന്നില്ല എന്നതാണ് ദുഃഖകരം കാരണം ആരുടെ സ്നേഹമാണോ ആരുടെ കെയറിംഗ് ആണോ ആരുടെ സാമീപ്യമാണോ അവർ ആഗ്രഹിക്കുന്നത് അതവർക്ക് ലഭിക്കുന്നില്ല മറ്റെന്തൊക്കെ ലഭിച്ചാലും ഇതിന് തുല്യമാവുകയുമില്ല നമ്മുടെ രാജ്യത്ത് കുടുംബത്തിന്റെ പ്രാധാന്യവും മാതാപിതാക്കളോടുള്ള ബഹുമാനവും വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത ശൈലിയും അവന്റെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ മേഖലകൾ വർദ്ധിക്കുന്നു അവന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പലതായി മാറുന്നു ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ സമ്പത്തു മാത്രമായി മാറുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ മാതാപിതാക്കൾ പ്രായമായ മാതാപിതാക്കളെ നോക്കാനാരും ഇല്ലാതെ സംരക്ഷിക്കാനാരും ഇല്ലാതെ അല്ലെങ്കിൽ പണം കൊടുത്തൊരു ഹോംനേഴ്സിനെ വാങ്ങുന്നു പക്ഷേ പണം കൊടുത്താൽ ലഭിക്കാത്ത ഒരുപാട് വസ്തുതകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് മാതാപിതാക്കൾ ഈ ഹോം ഹോംനേഴ്സ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടില് വൃദ്ധസദനങ്ങളുടെ എണ്ണവും അനാഥാലയങ്ങളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ഇതുപോലെ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണങ്ങൾ പലതാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ നേടി നമ്മുടെ പേരിനോടൊപ്പം നാലോ അഞ്ചോ ഇംഗ്ലീഷ് അക്ഷരവും കൂടി നേടിക്കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിന്റെ വല്ലാത്ത തിരക്കുകളിലേക്കാവും പലരും താൻ എവിടെ നിന്നാണ് വന്നത് എന്ന് മറന്നു പോകും താൻ വന്ന വഴികൾ തന്നെ താനാക്കിയതിന് പിന്നിൽ ആരുടെയൊക്കെ കണ്ണുനീരും വിയർപ്പുകളും അതുപോലെ എഫേർട്ടും ഉണ്ട് എന്നത് മറന്നുപോകും ഞാൻ വായിച്ചിട്ടുണ്ട് എവിടെയോ ഒരു കഥ വല്ലാതെ മകനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരമ്മ മൂന്ന് വലിയ ജോലി കിട്ടി അങ്ങനെ മകൻ ഫോറിൻ കൺട്രീസിലേക്ക് പോയി അവിടേക്ക് പോകാൻ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പറയുന്നു വേണ്ട മോനെ എന്നിട്ട് അമ്മയ്ക്ക് അങ്ങനെ പറയാൻ അമ്മയുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അമ്മ ജീവിച്ച് വളർന്നു വന്ന ആ പശ്ചാത്തലം വിട്ടു പോകാൻ താല്പര്യമില്ലായിരുന്നു ആ അമ്മ അങ്ങനെ അവിടെ ഇരുന്ന് ഓർക്കുന്നുണ്ട് എന്റെ മോൻ പിതാവ് ഇട്ടിട്ട് പോയതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി രാത്രി നേരം പുലരുവോളം ഇരുന്ന് അരി ഇടിച്ചും അപ്പമുണ്ടാക്കിയും ചപ്പാത്തിയും ഒക്കെ ഒരു ഇംഗം കണ്ടെത്തുന്ന തിരക്കിലായിരിക്കും ചായ ഇട്ടു കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് പാൽ ഇഷ്ടമില്ല അതുകൊണ്ട് മോൻ കുടിച്ചോ എന്ന് പറയുകയും കട്ടനു മധുരം ഇട്ട് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് മധുരം ഇഷ്ടമല്ല എന്ന് പറയുകയും പുതപ്പ് ഉള്ള ഒരു പുതപ്പ് മകനെ പുതപ്പിക്കുകയും അമ്മയ്ക്ക് തണുപ്പാണ് ഇഷ്ടമെന്ന് പറയുകയും മീനിന്റെ കഷ്ണം മകനു കൊടുത്തിട്ട് എനിക്ക് വേണ്ട മോനെ ഉള്ള ഭക്ഷണം മകനു കൊടുത്തിട്ട് എനിക്കിപ്പോ വിശപ്പില്ല എന്ന് പറയുന്ന ആ അമ്മ ഓർക്കുന്നു താൻ കടന്നു വന്ന വഴികൾ എന്താണ് എന്ന് ഇന്ന് വളർന്നു വരുന്ന തലമുറ ധാർമ്മികമായ മൂല്യങ്ങൾ മറക്കുന്നു കടപ്പാടുകളും പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളും മറക്കുന്നു അവർ ന്യൂക്ലിയർ കുടുംബം ന്യൂക്ലിയർ ഫാമിലിയായി മാറുമ്പോൾ പ്രായമായ മാതാപിതാക്കൾ പുറത്താകുന്നു എന്നാൽ മാതാപിതാക്കൾക്ക് മാത്രമാണ് നിരുപാധികമായി മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നത് നമ്മൾ ആ സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ മാതാപിതാക്കളാകണം നമ്മുടെ മാതാപിതാക്കളുടെ വില എന്താണ് എന്ന് നമ്മൾ അറിയുമ്പോൾ അറിയണമെങ്കിൽ ആരോരുമില്ലാത്തവർക്കും പരിപാലിക്കാൻ ആളില്ലാത്തവർക്കും ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങൾ വലിയ ഒരു ആശ്വാസമാണ് എന്നതും മറക്കുന്നില്ല ഓരോ കുടുംബത്തിന്റെയും സാഹചര്യം പലതാണ് മാതാപിതാക്കളുടെ സുഖ സൗകര്യത്തിനായി പല ആൾക്കാരും ഹോംനേഴ്സിനെയും അതല്ലെങ്കിൽ ബന്ധുക്കളുടെയും ഒക്കെ സഹായം തേടുമ്പോൾ സ്വന്തം സുഖത്തിന് വേണ്ടി മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുവാൻ മടിയില്ലാത്ത ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് ഇന്ന് വൃദ്ധസദനങ്ങൾ പ്രായമായ പലരുടെയും അവസാന ആശ്രയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടിതുപോലുള്ള സ്ഥലങ്ങളിലെത്തുന്നവർ വലിയ കൂട്ടത്തിലും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് പോലെ മിക്ക സമയങ്ങളിലും അവർ ഒറ്റക്കിരുന്ന് തന്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ചിരിക്കും സ്വന്തം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയല്ല മറ്റു മാർഗങ്ങളില്ലാത്തതിനാലാണ് പലരും ആ ചുമരുകൾക്കുള്ളിൽ എത്തിച്ചേരുന്നത് വൃദ്ധസദനങ്ങളിൽ അവരെ നന്നായി പരിപാലിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം അവിടം സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകും സുഖകരമായ ജീവിതത്തെക്കാൾ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹമാണ് അവരുടെ സാമീപ്യമാണ് അവരുടെ പരിഗണനയാണ് അവരെ കണ്ടുകൊണ്ട് ജീവിക്കാനാണ് എന്ന് കുടുംബത്തിൽ നിന്നുള്ള സ്നേഹമില്ലെങ്കിലും ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള അഭയവും ഭക്ഷണവും ലഭിക്കുന്നു എന്നതാണ് വൃദ്ധസദനങ്ങളിൽ എത്തുന്നവർക്ക് ആകെയുള്ള ആശ്രയം സ്വന്തം മാതാപിതാക്കളെ ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്കും വാർദ്ധക്യം പിന്നാലെ ഉണ്ട് എന്ന് പറ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു പലരും ഭാര്യമാരുടെ അതല്ലെങ്കിൽ ഭർത്താവിന്റെ അതല്ലെങ്കിൽ മക്കളുടെ സൗകര്യങ്ങൾക്കും ഇഷ്ടത്തിനും താല്പര്യത്തിനുമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും മാതാപിതാക്കളെ അങ്ങനെ മാറ്റുന്നത് ഓർക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട് സങ്കടമുണ്ട് നമ്മളൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാൻ ഇട വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതാണ് ബറ്റ്സേധ സന്തോഷ് അച്ഛൻ്റെ സൈറ്റാണിത് ആ സദനത്തിൽ ഉള്ള ആൾക്കാരായിരിക്കണം ഇതെല്ലാം അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലായി അദ്ദേഹം ഇന്നലെ ഇട്ട ഒരു പോസ്റ്റാണ് ഇപ്പോ വൈറലായി കിടക്കുന്നത് ഇതാണ് ഞാൻ പകർത്തിയ ഒരു ചിത്രമാണ് ഇന്ന് ബഡ്സേധായിൽ വന്ന പുതിയ അംഗമാണ് കൊണ്ടുവന്നാക്കിയവർ മടങ്ങുന്ന ഓട്ടോയും കാണാം പക്ഷേ വൃദ്ധനേത്രം പരതിയ ഒരു മുഖം ആ ചെറിയ വാഹനത്തിന്റെ അകത്തെ മറവിൽ തലകുനിച്ചിരിപ്പുണ്ടായിരുന്നു തന്റെ സ്വന്തം മകൻ മകന്റെ നിസ്സഹായകതയിലാണ് ഈ പിതാവ് ഇവിടെ എത്തിയത് എന്നതും സത്യമാണ് അറിഞ്ഞിടത്തോളം മകനെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഓട്ടോ പോയ ശേഷം പത്തു മിനിറ്റോളം ആ നിൽപ്പ് തുടർന്നു എവിടെയോ നേരി പുകയുന്ന നഷ്ടബോധ്യങ്ങളുടെ ഓർമ്മകളിലൂടെ ഇന്നത്തെ രാത്രി ഈ പിതാവ് ഉറങ്ങാതെ തീർക്കും പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ദുഃഖിക്കേണ്ടി വരില്ല തനിച്ചുമായിരിക്കില്ല എൺപത്തിയഞ്ചു വയസ്സുള്ള എന്റെ പിതാവ് തൊട്ടപ്പുറത്തെ മുറിയുടെ വരാന്തയിൽ കസേരയിൽ ഇരുന്ന് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ചെന്നു പറഞ്ഞു പുതിയ ആൾ വന്നതാണ് എന്റെ കയ്യിൽ ബലം കുറഞ്ഞ ആ കൈകൾ ഒന്ന് മുറിക്ക പിടിച്ച് എനിക്ക് ഒരു ചിരി നൽകി ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലാണ് ഇതാണ് അച്ഛൻ പുതിയ മുണ്ടും ഷർട്ടും ഒക്കെ ഉടുപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓട്ടോ മകൻ വന്ന ഓട്ടോ ആണ് അതിനകത്ത് തല കുനിച്ചിരിക്കുന്നതായിരിക്കും മകൻ എന്ന് വിചാരിക്കുന്നു വൃദ്ധസദനം അനിവാര്യമാണോ എന്ന ചോദ്യത്തിന് ഒരു ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അതായത് ആശ്രയിക്കാൻ ആരുമില്ലാത്ത വൃദ്ധർക്ക് വലിയ ഒരു ആശ്വാസമാണ് അവർക്ക് ആ വൃദ്ധസദനങ്ങൾ പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയും അണുകുടുംബങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പും കാരണം വൃദ്ധരുടെ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധയുണ്ടാക്കാൻ ശ്രദ്ധ ചെലുത്താൻ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ കഴിയാത്തതുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ എന്ന ആശയം തന്നെ രൂപപ്പെടുന്നത് ആതുര ശുശ്രൂഷ രംഗത്ത് വന്ന പെട്ടെന്നുള്ള വളർച്ച കാരണവും വൃദ്ധജനങ്ങളുടെ എണ്ണത്തിൽ വന്ന വർധനവുമൊക്കെ വൃദ്ധസദനങ്ങൾ ഉണ്ടാകാൻ കാരണം തന്നെയാണ് മതസംഘടനകളോ അതല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ സർക്കാരോ തുടങ്ങിയ സാധാരണ ഒരുപാട് ഇത്തരം സംവിധാനങ്ങളിലൂടെയാണ് വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിൽ വയസ്സിനു വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത് കേരളത്തിൽ മാത്രം സർക്കാർ നടത്തുന്ന പതിനൊന്നോളം വൃദ്ധസദനങ്ങളുണ്ട് ഇവിടെ പ്രവേശനം ആഗ്രഹിക്കുന്നവർ അതാത് സ്ഥാപനത്തിന്റെ സൂപ്രണ്ടിനാണ് അപേക്ഷ നൽകേണ്ടത് പക്ഷേ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളുമൊക്കെ അനിവാര്യമാണോ എന്ന ചോദ്യത്തിന് ഇനിയും നമുക്ക് ഉത്തരമില്ല ആ പിതാവിനെ വൃദ്ധസദനത്തിലാക്കി മകൻ ഓട്ടോയ്ക്കകത്ത് കയറി തല കുനിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ആകുലതകളും ചിന്തകളും ആയിരിക്കും ആ പിതാവിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക എന്തായിരിക്കും ആ യുവാവ് ചിന്തിച്ചിട്ടുണ്ടാവുക രണ്ടു പേരുടെയും തലങ്ങൾ രണ്ടാണ് എന്തിൻ്റെ പേരിലായാലും അവർ പോയതിന് ശേഷവും പത്തു മിനിറ്റോളം അങ്ങനെ ഒറ്റക്കാലിൽ ആ പിതാവ് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മാത്രമല്ല ആ പിതാവിന് ഇനി അങ്ങോട്ട് ഉറക്കം നഷ്ടപ്പെട്ട നാളുകൾ തന്നെ ആയിരിക്കില്ലേ മാതാപിതാക്കളെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും അവരെ ബഹുമാനിക്കാനും ഒക്കെ ഇനിയും നമ്മുടെ സമൂഹം പഠിക്കേണ്ടിയിരിക്കുന്നു